ഒരു കർമ്മങ്ങൾ അനുഭവിക്കുന്നതിന് ശരീരം ആവശ്യമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുമ്പോ ശരീരം വിട്ടുകഴിഞ്ഞാൽ ബാക്കി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി ആത്മാക്കള് എന്ന് പറയുന്ന സങ്കല്പം ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരുന്നതിന്റെ സ്പീഡ് പെട്ടെന്ന് വന്ന് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയില് കാണപ്പെടുന്ന ഒരു രീതി വരില്ലേ അപ്പൊ അത് അത് കർമ്മങ്ങളില്ല അനുഷ്ഠിക്കാൻ പൂർത്തിയാ കർമ്മങ്ങള് ഏറ്റെടുക്കാൻ വയ്യാത്ത ഒരവസ്ഥയില് നിൽക്കേണ്ട ഒരു കാലഘട്ടം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും വ്യക്തമാക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു കർമ്മങ്ങള് തീരണമെങ്കിൽ അല്ലെങ്കിൽ അനുഭവിക്കണമെങ്കിൽ ശരീരം ആവശ്യമാണ് അപ്പം ശരീരം വിടുന്നതോടെ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള അവസ്ഥ ഇല്ലാതാകുന്നു സാധാരണ മനുഷ്യർക്ക് അപ്പൊ അവന്റെ ബാക്കി കർമ്മം തീരുന്നതിനുള്ള ജന്മത്തിനെ കുറിച്ചാണ് ഞാൻ ചോദ്യത്തിൽ വരുന്ന ഒരു സംഭവം ശരി അപ്പോൾ അപ്പൊ ഇതിനെ ഒരു പീരീഡ് അല്ലെങ്കിൽ ഈ കർ ഈ ഈ അനുഭവിക്കാൻ പറ്റുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് പെട്ടെന്ന് അനുഭവിക്കാൻ കിട്ടുന്ന ഒരു യോഗം എന്ന് പറയുന്നത് കർമ്മത്തിന്റെ കാഠിന്യം കുറഞ്ഞവർക്കാണോ അതോ അതൊരു സഹായം കൊണ്ടാണ് പെട്ടെന്നൊരു ജന്മം കിട്ടി ആ കർമ്മം വേണ്ടിയുള്ള ഒരു അവസരം കിട്ടുന്നു അതായത് മനുഷ്യന് സാധ്യമായ എന്തെങ്കിലും ഉണ്ടോ അതായത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് സാറിൻ്റെ ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നതിനിടയ്ക്കുള്ള ആ കാലയളവ് അല്ലെങ്കിൽ ആ ഇടവേള കുറയ്ക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യവും ആകാം അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് ആ വേഗത സംഭവിക്കുന്നത് എങ്ങനെയാണ് ധൃതിയിൽ കിട്ടുന്നത് എന്നൊക്കെ ആണ് ആ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ശരീരം അടുത്തത് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു ആനുകൂല്യം ആനുകൂല്യമായതുകൊണ്ട് അതിനും സൽക്കർമ്മങ്ങൾ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കണം അതായത് ശരീരം ലഭിക്കുന്നതിന് വേണ്ടിയും കർമ്മങ്ങൾ ചെയ്തിരിക്കണം കർമ്മങ്ങൾ ചെയ്യുന്നത് അനുസരിച്ചാണ് കർമ്മങ്ങളുടെ വ്യാപ്തി അനുസരിച്ചാണ് ഒരു ശരീരം പെട്ടെന്ന് കിട്ടുന്നതും അല്ലെങ്കിൽ അത് വളരെ പതുക്കെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ എന്ന് മാത്രമല്ല അതിനകത്ത് ഒട്ടനവധി അനുഭവിക്കാനുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് അനുഭവിച്ച് തീർക്കത്തക്കവണ്ണം പ്രകൃതിയുടേതായ ഒരു കൺസെഷനോടുകൂടി വീണ്ടും വീണ്ടും ശരീരങ്ങൾ കിട്ടുന്നു എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ പ്രത്യേക ചില പർപ്പസുകൾക്ക് വേണ്ടി അത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രതിരോധകരമായിരിക്കുന്ന നെഗറ്റീവായിരിക്കുന്ന ചില പർപ്പസുകൾക്ക് വേണ്ടി ശരീരം വളരെ പെട്ടെന്ന് കിട്ടുന്നതായിട്ടും കണ്ടുവരുന്നു കാരണം പ്രകൃതിക്ക് ആ അവസ്ഥയിൽ അത്തരത്തിലുള്ള ഒരു പിന്നെ മാനസികാവസ്ഥയിൽ തീരുമാനമൊന്നും എടുക്കാൻ സാധ്യമല്ലെങ്കിൽ പോലും ജന്മമെടുത്ത് പല കാര്യങ്ങളും ശരിയാക്കണമെന്നുള്ള ആഗ്രഹമാണ് ആ സമയത്ത് ഉള്ളത് അതൊരു പ്രബലമായ ചിന്തയാണ് കാരണം അത് മാത്രമാണ് അത് അവിടെയുള്ള ആ പറഞ്ഞ അനിശ്ചിതാവസ്ഥയ്ക്ക് ഒരു മോചനമായിട്ടുള്ളത് അപ്പോൾ അനിശ്ചിതമായ അനിശ്ചിതാവസ്ഥയ്ക്ക് മോചനമാക്കി മോചിപ്പിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് വരണമെന്നുള്ള ആഗ്രഹമുള്ള സ്ഥിതിക്ക് അതിന് എന്ത് തരത്തിലുള്ള ഉപാധികളും സ്വീകരിക്കാൻ സാധാരണഗതിയിൽ മനസ്സുകൾ തയ്യാറാകുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ പ്രകൃതിക്ക് പലപ്പോഴും ശരിയാക്കാൻ വരുന്നവരെയാണ് അപകരിക്കേണ്ടി വരുന്നത് അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ശരീരമെടുക്കാൻ വേണ്ടി വരുന്നവരല്ല അവ ശരിയാക്കിക്കാൻ അവർ അവരുടെ കറക്ഷൻ നടക്കുന്നതിന് വേണ്ടി വരുന്നതിന് പകരം അവർക്ക് വീണ്ടും പ്രതിരോധകരമായ കാര്യങ്ങളിലേക്കാണ് അവർ വരുന്നതെങ്കിൽ അവർക്കൊരു പ്രകൃതിയുടെ മുൻഗണന കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അത് പ്രകൃതിയുടെ അത്യന്താപേക്ഷിതമായ ഘടകമാണ് ആ ഘടകം ആ പ്രവൃത്തി ചെയ്യുന്നതിന് പലപ്പോഴും ഉദ്ദേശ ഉദ്ദേശിച്ച പോലെ ആൾക്കാരെ കിട്ടുന്നില്ല എന്നും വരാം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയും ആ ഓപ്ഷനനുസരിച്ച് ശരീരം എടുക്കുകയും എടുത്തു വന്നതിന് ശേഷം അവരുടെ ഒരു റെഫർമേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നവർക്ക് വളരെ വ്യാപകമായ തോതിൽ കർമ്മ മോചനം സംഭവിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഇത് പൊതുവേ ഒരു വിശ്വസിക്കപ്പെടുന്ന ഒരു കാര്യമൊന്നുമല്ല പക്ഷേ സാർ ആ വിഷയം ചോദിച്ചുകൊണ്ട് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ജനനത്തിന് വേണ്ടിയുള്ള സമയമെടുക്കുന്നതിലും ജനനം വരുന്നതിന് വേണ്ടിയുള്ള ഇടവേള കുറയ്ക്കുന്നതോ കൂട്ടുന്നതോ ഒക്കെ തന്നെയും കർമ്മത്തിൻ്റെ നിശ്ചയം തന്നെയാണ് കർമ്മം അനുസരിച്ചാണ് അതെല്ലാം തീരുമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയാനാണ് ഇത്രയും ഞാൻ വിശദീകരിക്കുന്നത് കാരണം അവിടെ ശരീരത്തിനെ ശരീരത്തിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു 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 കാര്യവും ചെയ്യാനോ ചിന്തിക്കാനോ പറ്റുന്നില്ല എന്നുള്ളത് കുൽക്കുഴികളൊന്നും തന്നെ സ്വീകരിക്കാൻ പറ്റുന്നില്ല ഒന്നുമില്ല അപ്പോഴൊക്കെ അതിനുള്ള അവസാനത്തെ ചാൻസ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പാണ് അപ്പോൾ ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള ത്വരിത ത്വരിതപ്പെടുത്തലിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുള്ളവർക്കാണ് അത് ത്വരിതപ്പെടുത്തി തിരിച്ചുവരാനുള്ള സാധ്യതയുണ്ടാകുന്നത് പരമംശകാനന്ദ്രെ ഒരു പുസ്തകത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു യുവാവ് മൃതിയടയുന്നതും അദ്ദേഹം വീണ്ടും മറ്റൊരു സ്ഥലത്ത് ജനിക്കുന്നതായിട്ടും അവിടെ അന്വേഷിച്ചു പോകുന്നതായിട്ടും ഒക്കെ ഉള്ളൊരു കഥ പറയുന്നുണ്ട് അത് വളരെ പെട്ടെന്നാണ് ആ ശരീരം എടുക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഒരു പരിധി വരെ ഇടപെടലുകൾ കൊണ്ടും ആവാം അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരുടെ ഇടപെടലുകൾ കൊണ്ടും അങ്ങനെ സംഭവിക്കാം പക്ഷേ പൊതുവേ ആ കർമ്മ നിയമത്തിനെ താൽക്കാലികമായിട്ട് മാറ്റിവെക്കാം എന്നുള്ളതല്ലാതെ ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാതിരിക്കാൻ സാധ്യമല്ല തൽക്കാലമായിട്ട് അതിന് മുൻകൂർ അല്ലെങ്കിൽ ഒരു മുൻഗണന ലഭിച്ചാൽ പോലും പിന്നെ മറ്റൊരു കാലഘട്ടത്തിൽ കാല കാലതാമസം വരുന്നതായിട്ടും അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഇതൊക്കെ എല്ലാം തന്നെയും ഒറ്റ മറുപടി പറയുകയാണെങ്കിൽ കർമ്മത്തിൻ്റേതായ വ്യാപ്തി അനുസരിച്ചാണ് എല്ലാ ഗുണമനുസരിച്ചും വ്യാപ്തി അനുസരിച്ചുമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് മോചനമില്ല എന്ന് വേണം പൊതുവേ പറയാൻ സാറ് പറഞ്ഞ പോലെ സ്പീഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള നടപടികൾ കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓട്ടോയ്ക്ക് കാത്തു നിൽക്കുമ്പോൾ ആൾക്കാരെ സവാരിക്കാരെയും കൊണ്ട് കടന്നു പോകുന്ന പോലെ നമുക്ക് ഭീഷണരായി നിൽക്കേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം